ഞാൻ നിങ്ങളെ ഒരു ആടുജീവിതത്തിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പൊ ആ സാധനമൊക്കെ പറിച്ചു കളഞ്ഞെന്നാ തോന്നുന്നു കേട്ടോ. ആടുജീവിതം പോയെന്ന് തോന്നുന്നു. ഒരു ആടുജീവിത സ്ട്രീം ഉണ്ടായിരുന്നു ബോബിന്റെ. ബോബേ, ഹലോ ബോബ് ജീവിതം. അതെ, കഴിഞ്ഞ ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? ബോബ് ജീവിതമൊക്കെ കഴിഞ്ഞോ? ഇജ്ജടാ, ഞാൻ നിന്റെ അടുത്ത് അമ്മമാർക്ക് വരാന്ന് പറഞ്ഞില്ലടാ. അന്ന സംഭവം അച്ഛ ഇടയ്ക്ക് ചെന്ന് വിളിച്ചോ. അപ്പൊ ഈ ചാക്ക് കിട്ടി പുറത്ത് അച്ഛ അറേ കള്ളാന്ന് റേഷൻ കട പറഞ്ഞു വിട്ടത്. ഹക്കീം ആഫ്റ്റർ മാപ്പിനെ പറഞ്ഞു. എന്ത് പറയാനാണ് ഗൈസ്? എന്റെ അമ്മോ, ഹക്കീം പുറകിലിരിക്കണേ ഇവിടെ. ഇതായിരുന്നു ആട്. നിന്റെ ദേഹത്തെത്ര ചാക്കിന്റെ നൂല? ഓ, പിന്നെ രണ്ട് ചാക്കാണ് പൊളിച്ച് കയറ്റി സാധനം. ഇത് പിന്നെ ഫിക്സ് ആണോ? ഒറ്റ വെപ്പം വെച്ചാ മതി, നമ്മള് തിരിച്ചായി. വീഡിയോ ഉണ്ടോ? വീഡിയോ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ട്രാൻസ്ഫർമേഷൻ വീഡിയോ ഉണ്ട്. ഇത് 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 വൃത്തിരാജന്റെ ട്രാൻസ്ഫർമേഷനെക്കാളും കിടക്കും കേട്ടാ. ഇത് കിടക്കും. എനിക്ക് വിൽക്കാൻ താല്പര്യം കേട്ടോ. ഒരു മനുഷ്യൻ മറുപടി കഷ്ടപ്പെട്ട എന്റെ അമ്മോ, നിന്റെ ചാക്ക് എന്തി? അതായത് ഐറ്റം. അയ്യോ, ചാക്ക് കൈയൊക്കെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആക്കി, കൈയൊക്കെ സെപ്പറേറ്റ് ആക്കിയാ. ഉടുപ്പ് ബാഗ് സാധനം എടുത്തിട്ടുണ്ട്. ഹക്കീമിന്റെ സേഫാണ്. ഹക്കീമിപ്പോ കുറച്ച് വാദം വന്നതല്ലോ. എന്താണോ നിനക്കൊക്കെ പ്രശ്നം? മുടിയൊക്കെ ഇറക്കിയാ. ഇത് വെച്ച് രണ്ടാട് ചെയ്യണമെങ്കിൽ 250 മതിയാവുള്ളു. 250 മേടിച്ചാളാ? അപ്പൊ ഇതൊരു അപ്പുറത്തെ നാടാ കളരി വാടക കിട്ടാ. എന്തിനാടാ പ്രശ്നം നിന്റെയൊക്കെ? എന്റെ ആളിയാ, പ്രശ്നം ഇതാണ്. ഇനി ഒന്ന് കുളിക്കണം. ഏതോ പഞ്ചാര ചാക്കായിരുന്നു ബീഹാറിൽ നിന്ന് തോന്ന. കട്ടയിലൊരു റൂം മേടിച്ച് നീ വിട്ടോ വിട്ടോ. അമ്മക്ക് പോന്നി. ഞാൻ ഒന്ന് കുളിച്ചിട്ട് ബീഹാറിൽ നിന്ന് പഞ്ചാര ചാക്കെന്ന് ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഗൈസ്? എന്റെ അമ്മു, എടാ സത്യം ഞാൻ പറയാ, ഈ ബോബിനെയാണ് ഞാൻ മിസ് ചെയ്തത്. ഈ ബോബിനെയാണ് മിസ് ചെയ്തത്. ഇവന്റെ കോസ്പ്ലേയും അത് ഇതൊക്കെ. എന്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ദുബായ് നിന്ന സമയത്ത് ഞാൻ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സത്യമായിട്ട് പറഞ്ഞ ഇവന്റെ കോസ്പ്ലേ കാണാൻ ഇന്ന് എന്തായിട്ടാ വരുന്നത് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക്. എന്റെ ആളിയ, എന്തൊക്കെ സാധനമാണോ? അയ്യോ, വൈറ്റി ലൈവ് ഒക്കെ ഒന്നോ? എടാ, വൈറ്റി ലൈവ് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ വൈറ്റി ലൈവിന്റെ തുടക്കം കണ്ടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സർ ബോബ് ഗെയിമിംഗ് എന്നാണ് ഇവന്റെ ചാനലിന്റെ പേര് കേട്ടോ. ലൈവില് എൻട്രി ഒക്കെ കാണണമായിരുന്നു. ഇത് നോക്കിക്കോടെ, എൻട്രി നോക്കിക്കോടെ, സാധനം നോക്കിക്കോളെ, സാധനം നോക്കിക്കോളെ, എൻട്രി നോക്കിക്കോളെ. ആദ്യമേ പറയാം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ഒരാളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. സ്റ്റാറ്റ്യൂട്ടറി വാണി കേൾക്കാം. ഇതാടാ ഈ കഥയും കഥാപാത്രങ്ങളും ഞങ്ങളുടെ സങ്കല്പം. ഇത് കഥയും കഥാപാത്രങ്ങളും സങ്കല്പം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് വരും കേട്ടോ. എന്റെ അറിയ, ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കരഞ്ഞ പടമാണ്. ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോ ഈ വയറിനെ ഓർമ്മ വരണേ.
നമ്മുടെ മലയാളത്തിൽ ആരുമില്ല ശരിക്കും പറഞ്ഞ കോസ്പ്ലേ സ്ട്രീം ചെയ്യുന്നത്. ഇജ്ജാദി നോക്ക്, ജീവനെ കിട്ട അപ്പഴേ കൊണ്ടുപോയ ഇവിടെ എന്തൊക്കെ വിഷയമായിരുന്നു അറിയോ? എടാ ഇതൊക്കെ കാണണ്ട അവസ്ഥ, പൃഥ്വിരാജൊക്കെ കാണേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. എന്റെ അമ്മോ, സോ അപ്പൊ മനസ്സിലായോ സാറേ? ജും 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 ജും